ലിജു സാറൊരു കാര്യം ചെയ്യും, ഒരു തോൾസഞ്ചിയും ഇട്ടുണ്ട് രാവിലെ അങ്ങ് ഇറങ്ങിയിട്ട് നമ്മൾ പുറകെ അങ്ങോട്ട് ക്യാമറ എല്ലാവരും ആയിട്ട് അങ്ങ് പോവാണ് കാട്ടിലേക്ക്. അവർ ചലന്തിനെ കണ്ട ആ ചലന്തി അവിടെ വയ്ക്കും, അങ്ങോട്ട് ആ ചലന്തി അപ്പുറത്ത് നിർത്തിച്ച് ഇത് പറഞ്ഞു അത് പറഞ്ഞു ആ പറഞ്ഞൊക്കെ കാണിച്ചു കിട്ടിയിട്ടുണ്ട്. ചെമ്പൻ ഷാപ്പിൽ നിൽപ്പുണ്ട്, ഞാൻ നിൽപ്പുണ്ട്, അവർ ഈ കൂട്ടത്തിനകത്ത് കുറെ പിള്ളേരും ടീച്ചറും വിളി ചെറി ഓടുന്നുണ്ട്, ഷൂട്ട് പറഞ്ഞോണ്ടിരിക്കുന്നു ഷൂട്ട് ഷൂട്ട് ടീച്ചറൊക്കെ അങ്ങനെ പോയി, പിള്ളേരൊക്കെ ഇങ്ങനെ ഇറങ്ങി ചോദിച്ചു ഇന്നത് പറയാൻ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇത് സിനിമയിൽ വന്നാൽ വലിയ വിഷയമാകുന്നതായാലും നമ്മൾ ചോദിക്കും, പേടിച്ചോയില്ലേ. ദ ക്യൂ ഷോ ടൈമിൽ നടൻ ജാഫർ ഇടുക്കിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. നമസ്കാരം. ഈ മാസം 19-ാം തീയതി ചുരുളി റിലീസാണ്, ചുരുളിയിലെ മേനോം കുഞ്ഞു നായർ. അപ്പോൾ ആ കഥാപാത്രം ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ അതിൽ ആ ഒരു എൻഡിങ് പോർഷനിലെ ഡയലോഗ് വെച്ച് ഭയങ്കരമായ ശ്രദ്ധ കിട്ടുന്നു. ശേഷം IFFK പ്രീമിയർ വന്നിട്ട് രണ്ടു രീതിയിൽ അഭിപ്രായങ്ങൾ വരുന്നു. പെർഫോമൻസിനെ ഒരുപാട് പുകഴ്ത്തുന്നവർ തന്നെ ഒരുപാട് തെറികൾ പറയുന്ന ക്യാരക്ടർ ആണെന്ന രീതിയിൽ ചർച്ചകൾ വരുന്നു. അപ്പൊ ഈ ചുരുളിയിലെ കഥാപാത്രം മേനോം കുഞ്ഞു നായർ, അതിനെ കുറിച്ച്? അതൊന്നും അത് അതെനിക്ക് അറിയത്തില്ല കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ അതിന്റെ അടയാളം അട്ടയാണ്, നമ്മുടെ ഈ തട്ട. ലിജു സാറൊരു കാര്യം ചെയ്യും, ഒരു തോൾസഞ്ചിയും ഇട്ടുണ്ട് രാവിലെ അങ്ങ് ഇറങ്ങിയിട്ട് നമ്മൾ പുറകെ അങ്ങോട്ട് ക്യാമറ എല്ലാവരും ആയിട്ട് അങ്ങ് പോവാണ് കാട്ടിലേക്ക്. അവർ ചലന്തിനെ കണ്ട ആ ചലന്തി അവിടെ വയ്ക്കും, അങ്ങോട്ട് ആ ചലന്തി അപ്പുറത്ത് നിർത്തിച്ച് ഇത് പറഞ്ഞു അത് പറഞ്ഞു ആ പറഞ്ഞൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ പിന്നെ ഇന്റർമീനിങ് ഒത്തിരി ഉണ്ടല്ലോ നിറച്ചതേ. അതുകൊണ്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ട് പിന്നെ വേൾഡിലെ 10-17 ഇങ്ങനെ ഇന്റർമീനിങ് ഉള്ള സിനിമയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അതിനകത്ത് ഒരു 10-30 കണ്ടുണ്ട്, ഭയങ്കര കട്ടിയുള്ളതല്ലേ, അതൊക്കെയാ. അപ്പം അതിന്റെ പുള്ളിയും ഈ പറഞ്ഞ പോലെ തന്നെ ജല്ലിക്കട്ട് ഇതായി, പുള്ളി കാണിച്ചു തന്ന പോലെ ചെയ്തതാണ്, കറങ്ങിയടിച്ച് അപ്പൊ അങ്ങനെ വന്നു. അങ്ങനെ വന്നിട്ട് പുള്ളിക്ക് അറിയാതിരിക്കാം, ഒത്തിരി ഒന്നും പറയണ്ടായിരിക്കും. ഇന്ന് പുള്ളിയോട് ഞാൻ കൃത്യമായിട്ട് എന്റെ അളവും തൂക്കത്തിലും ഒക്കെ ഞാൻ ചെന്ന് ചോദിക്കും. ഞാൻ നൈസായിട്ട് ചെയ്ത അങ്ങനെയൊക്കെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോഴത്തേനും അവർക്ക് തോന്നിയാലോ, നമ്മൾ അങ്ങനെയൊന്നും ചോദിക്കാനല്ലോ, ഏത് ഐസിൽ ചെന്നിട്ട് അങ്ങനെ ഇട്ടോട്ടെ ഇങ്ങനെ ഇട്ടോട്ടെ അങ്ങനെയൊക്കെ ചോദിച്ചും പിടിച്ചും ഒക്കെയാ പോണെ. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ വലിയൊരു പടത്തിൽ കയറി അഭിനയിച്ചു നമ്മുടെ പോർഷനൊക്കെ മോശമായി പോയിട്ട് ആൾക്കാരൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാല് അത് ആ പടത്തിനെ ബാധിക്കുന്നത് മാത്രമല്ല നമുക്ക് നമ്മുടെ ജീവിതം പോയില്ലേ, പിന്നെ തന്നെ ആരെങ്കിലും പിടിക്കും. അപ്പൊ നമ്മൾ ഉത്തരവാദിത്വ ബോധമാണ് എല്ലാത്തിലും. നിങ്ങൾ കാണിക്കുന്ന ഉത്തരവാദിത്വത്തില് 3-4 പേരെ അടുത്ത് പറഞ്ഞു ഉത്തരവാദിത്വമായിട്ട് ഇന്റർവ്യൂ ചെയ്തുണ്ട് പോകുമ്പോഴത്തേ നിങ്ങളുടെ ജോലി പൂർത്തിയാവുള്ളൂ, അല്ലാതെ നിങ്ങൾ കുറച്ച് താമസിച്ചു വന്നു എന്റെ സമയം പോയിക്കോട്ടെ നിങ്ങൾ എവിടെ ആയിരുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഇതൊന്നുമല്ല. നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്തപ്പോൾ 1 മണിക്കൂർ താടെ ഇരുന്നില്ലേ. അപ്പൊ ആ ഉത്തരവാദിത്വം വേണം എല്ലാത്തിനും. എന്റെ സംഭവം ഈ പറഞ്ഞ ചുരുളിയുടെ കഥാപാത്രം ചെയ്യുമ്പോൾ അതിന്റെ സംഭാഷണങ്ങളിൽ ആ ഭാഷയിലൊരു ചെറിയൊരു ഒരു അംശം വരുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു പ്രാരംഭഘട്ട ചിന്തകളിൽ ഇത്തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഈ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യോ ആളുകൾ, അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു? ചോദിച്ചു ഇന്നത് പറയാൻ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇത് സിനിമയിൽ വന്നാൽ വലിയ വിഷയമാകുന്നതായാലും നമ്മൾ ചോദിക്കും, പേടിച്ചോയില്ലേ. ഇങ്ങനത്തുള്ള സാധനം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പറ്റുമോ? അപ്പൊ ചോദിച്ചോ പറഞ്ഞു ഇതിങ്ങനെ ഈ പടം ഇങ്ങനെയാ മനസ്സിലായല്ലേ. അതിന് ഷൂട്ട് നടന്നപ്പോൾ ഒരു ഉണ്ടായി, ഷൂട്ടിങ് നടന്നപ്പോഴത്തേക്ക് അത് ഒരു അവിടുത്തെ ഒരു മെമ്പർ, ഇത് എൻ്റെ നാട്ടിൽ തന്നെ കേട്ടോ, എൻ്റെ നാടിൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ ലൊക്കേഷനിലേക്ക്, ഇപ്പം താമസിക്കുന്നു ആ ഇടുക്കി തറവാട്ട് വീട്ടിൽ നിന്ന് 1.5 മണിക്കൂറേ ഉള്ളൂ. ആ സാറേ ഞങ്ങളുടെ അവിടെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ 33 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പം ആ കുട്ടികൾക്കും അവിടുത്തെ സ്റ്റാഫ്സിനും ടീച്ചേഴ്സിനും അവർക്കും ഒക്കെ ഒന്ന് ഷൂട്ടിങ്ങാണ് എന്ന് പറഞ്ഞിട്ട് അനുവാദം അതുപോലെ തന്നെ നേരത്തെ സ്കൂളല്ലെന്ന് പറഞ്ഞ് അവിടെ ഒന്ന് ആരോ അനുവാദം അനുവാദം കൊടുത്തു. അവിടെ കൺട്രോളൊക്കെ കഥ മൊത്തം അറിയണമെന്നില്ലല്ലോ. വന്നു ഞാൻ നോക്കുമ്പോ പിള്ളേരും ചെമ്പൻ ഷാപ്പിൽ നിൽപ്പുണ്ട്, ഞാൻ നിൽപ്പുണ്ട്, അവർ ഈ കൂട്ടത്തിനകത്തൂടെ കുറെ പിള്ളേരും ടീച്ചറും വിളി ചെറി ഓടുന്നുണ്ട്, ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നു പച്ചത്തെറി പറഞ്ഞോണ്ടിരിക്കുകയാണ് ഷൂട്ട് ഷൂട്ട് ടീച്ചറൊക്കെ അങ്ങനെ പോയി, പിള്ളേരൊക്കെ ഇങ്ങനെ ഇറങ്ങി ആ ഷൂട്ടിങ് കാണാൻ വന്നാ ഒരു നിമിഷം നിന്നില്ല കണ്ടു അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഒരു പിടിയിലോട്ടു
അത് ഞങ്ങൾ കണ്ടിട്ട് പറഞ്ഞു ഇതാ പത്തൊമ്പത്തി കയറി വന്നാ ആ സാധാരണ ഷൂട്ടിങ് ചെയ്യുന്ന ഷൂട്ടിങ് ആണല്ലോ ചെതറി ഓടിയെന്നല്ല ഭയങ്കര ഇത് നടക്കുമല്ലേ അപ്പൊ അങ്ങനെ അനുഭവം അപ്പൊ അതിനകത്ത് ഈ ഷാപ്പ് നടത്തുന്ന എന്റെ ആ ഷാപ്പിനെ ബന്ധപ്പെടുത്തിയാണ് ഈ സംഭവങ്ങളൊക്കെ അവിടെ വരുന്നതും അത്രയും പേരും അവിടെ അങ്ങനെ പിന്നെ വേറെ എന്ത് എനിക്കറിയാൻ വേള പുള്ളി എന്തൊക്കെ കാണിച്ചു വെച്ചു ഞാൻ അങ്ങനെ തന്നെ പറയണത് ഞാൻ എന്റെ ഡബ് ചെയ്യാൻ പോകുമ്പോ കാണുമല്ലോ ഡബ് ചെയ്യാൻ പോകുമ്പോ പടത്തിന്റെ കാണും ഞാൻ പടം കാണുള്ളന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി പടം കാണുള്ളൂ എന്നാ പറഞ്ഞത് തിയേറ്ററിൽ പോയി ഞാൻ പടം കണ്ടിട്ട് കുറെ കാലമായി അതേ ഉള്ളു അതിനകത്ത് വലിയ സംഭവമൊന്നുമല്ല വല്ലപ്പോഴും സിനിമയൊക്കെ ആണെങ്കിലും ടി വിയിലൊക്കെ ആണെങ്കിലും മൊബൈലിലൊക്കെ ആണെങ്കിലും കാണുമ്പോൾ അങ്ങനെ ഡബ് ചെയ്തപ്പോൾ എനിക്ക് ആ അങ്ങനെ വെച്ചാൽ ആ പോത്ത് ജല്ലിക്കട്ടിൽ പോത്ത് കൊണ്ട് തന്നെ കുളമ്പിൻ്റെയും ചെവിയുടെയും ഒക്കെ ഓരോ സാധനങ്ങളും ഓരോ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആ സിനിമ പോയത് ചുമ്മാ ഒരു പോത്തോടി കുറെ ആൾക്കാരോടി എന്നല്ല അതിനകത്ത് രാഷ്ട്രീയമൊക്കെ കറങ്ങി വലിയ മഹാസംഭവം അത് അതൊന്നും അറിയാതെ കുറെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ കയറി പറയാം അതിപ്പം അറിയുമ്പോൾ തിരുത്തുന്നേ പക്ഷെ ഈ പടവും എനിക്കറിയാൻ പാടില്ല ഞാൻ ഈ ഈ പൊത്തേക്കൂടെ ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഏ അതൊക്കെ സിനിമ വന്നപ്പോ ഇത് എന്തിനെങ്കിലും നോക്കിച്ചേ ഞാൻ തന്നെ പേടിച്ചു പോയി ഒരു മനസ്സിലല്ലേ രണ്ടുപേരും ഇവര് വന്നിട്ട് ഇതിനെ കുറിച്ച് എന്തോ പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ ഇത് വിളിക്കാൻ പറ്റ ആദ്യ കുർബാന വിളിക്കാൻ പറ്റ അവിടെയും ഇവരെ ചെക്ക് ചെയ്യണുണ്ട് ആരാന്നുള്ള അവരെന്നിട്ട് പറയും ആ പുള്ളിക്ക് അങ്ങനെ സംഭവം ഇങ്ങനെ ചമ്മ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേനെ പൊത്തിഞ്ഞോടി എടാ കൊച്ചിന്റെ ആദ്യ കുർബാന നമ്മളോട് പറയും ഇല്ലേ അവിടൊക്കെ പേടിയോ ആ മൊത്തത്തില് എനിക്ക് മൊത്തം ഒരു അഞ്ചാറ് പ്രാവശ്യം എനിക്കൊന്ന് കാണണം എന്നാലേ ഉള്ളൂ അത് ഏതൊക്കെ റൂട്ടിൽ കൂടെ അത് ചെയ്തു വെച്ചേക്കണം മഹാപടം മലയാളത്തിൽ തന്നെ മലയാള സിനിമയുടെ ഒരു ഇന്റർനാഷണൽ അപ്പീൽ കൊടുക്കുന്ന സംവിധായകരുടെ മുന്നിലുണ്ട് ലിജോസ് പെല്ലിശ്ശേരി ഉണ്ട് ലിജോസ് പെല്ലിശ്ശേരിയുടെ തന്നെ ഒരു രണ്ട് സിനിമകളിലും തുടർച്ചയായിട്ട് ജാഫറടിക്ക് നടന്ന കാസ്റ്റ് ചെയ്യുന്നു അപ്പൊ അതിന് പ്രത്യേകിച്ച് പെർഫോമൻസ് തന്നെയാണോ അതിനൊരു മാനദണ്ഡം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ജല്ലിക്കെട്ടിലെ ഒരു സിംഗിൾ ഷോട്ടിലെ പെർഫോമൻസ് ആണ് ചുരുളിലേക്ക് എത്തിച്ചെന്ന് പറഞ്ഞു അപ്പോ ഈ ഒരു സംവിധായകനായിട്ടുള്ള എക്സ്പീരിയൻസ് അതായത് ഈ ജല്ലിക്കെട്ടി പോയല്ലോ ജല്ലിക്കെട്ടി പോയിട്ട് ഞങ്ങളത് എല്ലാം ചെയ്തു പിന്നെ ഒരു രണ്ടു ദിവസം വേറെ ദിവസം ഷൂട്ടുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് തീർന്നു മനസ്സുകൊണ്ട് ഒരു ഇഷ്ടം ഉണ്ട് എന്നോട് നല്ല ഇഷ്ടമുണ്ട് അതായത് പുള്ളിയുടെ അച്ഛനും ഞാനും ഒരു പരിചയക്കാരനായിരുന്നു റോമാനുക്കൂവാന്തരം ആ അവരെയൊക്കെ കണ്ട് അന്ന് ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു അച്ഛന് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു പരിപാടി സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട് ആ അങ്ങനെ പിന്നെ ചേട്ട എന്നും പറഞ്ഞ് നല്ലൊരു സ്നേഹം തന്നു ആ സ്നേഹം ജല്ലിക്കെട്ടിൽ തുടങ്ങിയിട്ട് ഈ ചുരുളി വന്നു കഴിയുമ്പോഴത്തേനും ചില ജല്ലിക്കെട്ടിലെ ചേട്ടൻ്റെ പോർഷൻ നല്ല സംഭവം ചേട്ടൻ നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിളിപ്പിച്ചേട്ടോ ഇത് ഇങ്ങനെയാന്ന് പറഞ്ഞു ഒരു വഴിയിൽ നിന്ന് ഷൂട്ട് കൊടുങ്ങും ക്യാമറ വെച്ചേക്കുക വിനയ് പോട്ടിൽ ചാക്കും കഷ്ടത്തി വെച്ചിട്ടുണ്ട് അവിടെ ഒപ്പുണ്ട് അപ്പൊ ഞാൻ ചെന്ന് താമസിച്ചു പോയി ഉറങ്ങിയിട്ട് താമസിച്ചു പോയിട്ട് പുള്ളി മഞ്ഞത്ത് മിസ്റ്റിന് എടുക്കാനായിരുന്നു അപ്പൊ മിസ്റ്റ് ഇച്ചിരി മാറിയപ്പോഴാ വേണം അതിൻ്റെ ഒരു കുഞ്ഞൊരു ദേഷ്യം എന്നോട് കാണിച്ചു എന്നീ സിനിമയിലെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഈ സിനിമയിലെ അപ്പം എൻ്റെ അപ്പൊ ഞാൻ പറഞ്ഞു നാരണ സാറെ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ആ സിനിമ കാണില്ല പക്ഷെ നമ്മളിങ്ങനെ ഇടപെട്ടാണ് ഞാൻ ഈ സിനിമയിലല്ല സാറെ അഭിനയിക്കുള്ളൂ എന്നും പറഞ്ഞ് അങ്ങോട്ട് കൂടി അപ്പൊ തന്നെ റോട്ട് ചെയ്യുന്നുണ്ട് ആ കാടിനകത്തോടെ ഒരു കൂപ്പ് റോഡാ അപ്പൊ മലയെ കൊണ്ടേ പുള്ളീനെ നിർത്തിക്കുക ഞാനിവിടെ വന്നിട്ട് പെട്ടെന്ന് ഞാൻ അവിടെ വന്നിട്ട് ആ മുണ്ട് കൊടുത്തു ആ ഷർട്ട് കൊടുത്തിട്ട് അവിടെ ആയിട്ട് മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ അവിടെ അങ്ങോട്ട് കാണിച്ച് ചെന്നു പിന്നെ അപ്പൊ തന്നെ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഷോട്ടും കൂടി വേണം അപ്പൊ ഞാൻ എന്നാ പറയണം എന്തേലും പറഞ്ഞു പറയും ആ എന്തേലും പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒക്കെ പറഞ്ഞുകൊണ്ട് വരും അപ്പം ഇനിയും എന്തോ ഒക്കെ പറഞ്ഞുകൊണ്ട് വരിക അതിൻ്റെ ഒരു ചെറിയ സംഭവം നമ്മൾ ഉൾക്കൊള്ളിച്ചാൽ മതി അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് വിളിച്ചു പറയും അതൊരു ഇൻ്റർമീനിങ്ങിലങ്ങ് തുടങ്ങി എന്നിട്ട് കാട്ടി ഇവിടെ കയറി പോയി കപ്പ മേടിക്കാൻ പോയി കപ്പ മേടിച്ച് അങ്ങനെയൊക്കെ അങ്ങനെയായിരുന്നു അപ്പം അദ്ദേഹത്തിനൊരു എന്നാ മറ്റോ എല്ലാവരോടും പുള്ളിക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളോട് ഇഷ്ടം താല്പര്യമുള്ള ഒരാളാണ് നല്ല വേഷങ്ങളാരാറുള്ളൂ പിന്നെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നു കാര്യങ്ങളും ഞാനും അങ്ങനെയാണ് പെരുമാറാറ് വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ ഒരു ദിവസം ഉണ്ടാക്കി കൊണ്ടു കൊടുത്ത് ആ ആഹാരപ്രിയനല്ല പുള്ളി നല്ല ആഹാരം കഴിക്കും ആ അത് തന്നെയല്ല നല്ല ചിന്താഗതിയോടുകൂടി നല്ല സെർച്ച് ചെയ്ത് പടം ചെയ്യുന്ന ഒരു മഹാ സംവിധായകൻ എന്നൊക്കെ പറയാം നടൻ എന്ന രീതിയിൽ ഇപ്പൊ ഇത്ര അധികം അനായസമായി അഭിനയിക്കുമ്പോഴും ഒരു അഭിനയ കളരിയോ അല്ലെങ്കിൽ അഭിനയത്തിനുള്ള തയ്യാറെടുപ്പുകൾ എന്തായിരുന്നു അല്ലെ അഭിനയത്തിനുള്ള തയ്യാറെടുപ്പ് ഓട്ടോറിക്ഷ ഓടിയത് ഈ ഇലക്ട്രോണിക്സിന്റെ ഇടയ്ക്ക് ഓട്ടോറിക്ഷ ഓടിച്ചു ആ അതിനുള്ള തയ്യാറെടുപ്പില്ല കളരി തയ്യാറെടുപ്പ് കളരി തയ്യാറെടുപ്പല്ലേ ഞാൻ ആദ്യം പറഞ്ഞ ക്രേസി ബോയ്സ് തല്ലി പൊളിച്ചു കളഞ്ഞില്ലേ ഇനി
ആ അങ്ങനെയൊക്കെ സ്റ്റേജിൽ നിന്ന് എനിക്ക് മാറിയിട്ടില്ല. ആരെങ്കിലും വല്ലതും പറയുമെന്നറിയ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ചില ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ഇനി അമ്മ ഇട്ടു പൊക്കോളാണ് എൻ്റെ അർത്ഥം. ഇനി ഇവിടെ കണ്ടേക്കരുത്. അപ്പോൾ അതിനൊരു കളരിയൊന്നുമില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ആ സ്കൂളില് മിമിക്രിക്ക് പേര് കൊടുത്തു, കളിച്ചത് മോണോക്ക്. മിമിക്രിക്ക് പേര് കൊടുത്തിട്ട് കളിച്ചത് മോണോക്ക്. ഇത് മത്സരിക്കാനുള്ള മൂന്ന് ഹൈസ്കൂളിൽ മത്സരിക്കാനുള്ള എട്ടിലോട്ട് വെച്ചിട്ടാ, ഹൈസ്കൂളിലല്ല ഏഴിലാണ് കണ്ട, മൂന്ന് പേര് പേര് കൊടുത്തു. ഒരു പെൺകുട്ടി, അവര് ആ കുട്ടിയുടെ ലൈല, ലൈല ലൈല ഒരു പിന്നെ മുസ്ലിം കുട്ടിയല്ല, അല്ലാതെ ഹിന്ദു മതത്തിലും ലൈല എന്ന് പറഞ്ഞു. ആ കുട്ടി പേര് കൊടുത്തു, ഞാൻ പേര് കൊടുത്തു. എനിക്ക് ഈ റേഡിയോ നന്നാക്കാൻ വന്നപ്പം വേറൊരു ആള് കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, എന്റെ സ്വന്തക്കാരാന്ന് പറഞ്ഞു. ആ ബിജു ഇപ്പൊ സൗദിയിലുണ്ട്, ബിജുവും പേര് കൊടുത്തു. ഞാൻ കേറി, ഈ പെങ്കൊച്ച് കേറി നിന്നിട്ട് കുറെ ഇമിറ്റേറ്റ് ചെയ്തു, മറ്റേ അതായത് കിളി പട്ടി പൂച്ച. ബിജു കേറിയിട്ട് സിനിമാ നടനെ അനുകരിച്ചു. ആ ഏഴാം ക്ലാസ്സുകാരൻ മമ്മൂട്ടിനും മോഹൻലാലിനെയും അനുകരിച്ച അന്നങ്ങനെ ഇരിക്കും. അപ്പം ടീച്ചർമാർക്ക് മനസ്സിലായില്ല, ഒച്ചേലേ മനസ്സിലായില്ല. ഞാൻ കേറിട്ട് മോണോക്ക് അവതരിപ്പിച്ചു. ഞാൻ ഉണ്ടാക്കിയ മോണോക്ക, അതായത് ഒരു തമിഴ് ലോറി വരുന്നു, അതിന് പെട്ടെന്ന് കൈ കാണിച്ച് പോലീസുകാർ നിർത്തി ഇറങ്ങണ. അവന് ഇതാന്ന് മിമിക്രി അല്ലേ, മോണോക്ക് അത് വന്ന മാർക്ക് വന്ന് നോക്കിയോ, ഇതിന് സംഭവം ഉണ്ടെന്നുണ്ട് ഇറങ്ങണ എന്ന് പറയും. അപ്പൊ സാർ എന്നാടാ ഏത് മത്തങ്ങിയ സാർ എന്ന് പറയും. എന്നാ മത്തങ്ങ അഴിക്കെന്ന് പറഞ്ഞിട്ട് അഴിച്ച് കാണിച്ചു കൊടുത്തു. ആ അപ്പൊ മറ്റേ പോലീസ് സാർ ഇവിടെ ശരിയാ സാർ മത്തങ്ങ ഇതൊക്കെ ചെയ്യണ്ടേ പോന്ന് പറഞ്ഞ് പോണ വഴിക്ക് എളി മത്തങ്ങ എന്നിട്ട് അത് ശരി മത്തങ്ങ തുറന്ന് അതിനകത്ത് പിന്നെ ഇത് കൊണ്ട് കഞ്ചാവ് കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചു. മത്തങ്ങ അങ്ങനെ എൻ്റെ ഒരു സംഭവ സ്ഥലം ആ സാധനം ആ സംഭവം അവതരിപ്പിച്ചു. ഇങ്ങനെ ഇവൻ കള്ളക്കടത്തുകാരൻ അതിനോടൊക്കെ ഒന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ അടിച്ച് മാർക്ക് വന്നപ്പം ലൈല ഫസ്റ്റ് അടിച്ചു. ലൈല ആ കുട്ടിയില്ലേ, ആ കുട്ടിക്ക് ഫസ്റ്റ്. സെക്കൻഡ് എനിക്ക് ബിജുവിനൊന്നും കിട്ടില്ല. അതെന്താ ബിജുവിന്റെ മനസ്സിലായില്ല എന്നെ ആരുടെ എന്നെ കാണിച്ചത് മനസ്സിലായി. ഈ കൊച്ചു ഒച്ച ചോദിച്ചു അവന് ഫസ്റ്റ് കൊടുത്തു. ഞാൻ അറിയാതെ മിമിക്രി ആണെങ്കിലും എന്തോ മാറ്റത്തിന് രണ്ടു സ്വരം മാറി മാറി പറഞ്ഞില്ലേ, അതങ്ങാണ്ട് മിമിക്രി അടിച്ചാലും ആക്കി സെക്കൻഡ്. അപ്പൊ ബിജു അത് പറഞ്ഞു. അതെന്റെ കടലിലെ ഒന്ന്, എന്റെ രണ്ടാമത്തെ ആ കൊല്ലം ആണോ എന്റെ പിറ്റേ കൊല്ലമാണ്. അതെനിക്ക് കൺഫ്യൂഷൻ വന്ന് ഒരു നാടകത്തിൽ ഒരു പോലീസുകാരൻ സ്കൂളിലെ യൂത്ത് ഹോസ്റ്റലിൽ 20 മിനിറ്റ് നാടകമില്ല, സ്കൂൾ തലത്തിലുള്ള സ്കൂളില്. അപ്പൊ ഒരു ആസ്പെറ്റ് ഹോസ്റ്റൽ കെട്ടിടം ഞങ്ങളുടെ സ്കൂളന്ന്, പിന്നെ ബാക്കി എല്ലാം പുല്ല് കെട്ടണം പുല്ല്. ഈ ആസ്പെറ്റ് ഹോസ്റ്റലിനകത്താണ് ബെഞ്ച് അടുക്കി അടുക്കിയിട്ടിരിക്കുന്നു, ചെറിയ പിള്ളേരെല്ലാം നിലത്ത് ഇരിക്കുന്നു, പിന്നെ ബെഞ്ച് ഇരിക്കുന്നു, ഡെസ്ക് അല്ലെ പുറകില്, പിന്നെ നിപ്പ അങ്ങനെയൊക്കെ ഇടിങ്ങ. ആ കെട്ടിടം ഇപ്പോഴും ഉണ്ട് കേട്ടോ, പൊളിച്ച് കിട്ടുന്നില്ല, അറിയില്ല പത്ത് കൊല്ലം എനിക്ക് അറിയില്ല. അവിടെ ഈ നാടകങ്ങളിലേക്ക്, അപ്പം നാടകത്തിൻ്റെ റിഹേഴ്സലുണ്ടല്ലോ വൈകുന്നേരം സ്കൂളിൽ, സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നാടകം. അപ്പൊ അക്കൊല്ലം പോകേണ്ട ആനക്കാട്ടിൽ കൂടെ പോകേണ്ട പിള്ളേരൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ സ്കൂളിൻ്റെ അടുത്തുള്ള. അപ്പൊ ഒരു സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു അവിടെ ഉള്ള ഇതില്ലേ, ഇവിടെ എങ്ങനെ എന്താ പറയണേ, ഈ ആദിവാസി അതിൽപ്പെട്ട അതിൽപ്പെട്ട പയ്യനാണ് എൻ്റെ കൂട്ടുകാരെ പഠിക്കുന്നത്. അപ്പൊ ആ അവനൊരു എഞ്ചിനീയർ, ഗൾഫിൽ നിന്ന് വരുന്ന ഒരു എഞ്ചിനീയർ, ഞാൻ പോലീസ്, വേറെ രണ്ട് ആൾക്കാരുണ്ട്. അപ്പൊ അവരോരു സാധനങ്ങളും ഉണ്ടല്ലോ വരുമ്പോ, ആ അതായത് എഞ്ചിനീയർ വരുമ്പോ കൊണ്ടുവരുന്ന സൂട്ട് കേസും ഗൾഫിൽ നിന്ന് വരുമല്ലേ, അതിന്റെ ആ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നമ്മളും ഉണ്ടെന്നോണം. എനിക്ക് ആ എന്റെ ഡ്രസ്സ് കൊണ്ടുപോകണം. അപ്പൊ എനിക്ക് പോലീസിന്റെ ഡ്രസ്സല്ലേ ഉണ്ട്. ആ അപ്പൊ എനിക്ക് തൊപ്പി കിട്ടി, ആദ്യം എനിക്ക് തൊപ്പി കിട്ടി. തൊപ്പി കിട്ടിയതെന്ന് പറഞ്ഞാൽ അസീസ് റിട്ടയർഡായി, എസ് ഐ ആൻഡ് റിട്ടയർഡായി. അദ്ദേഹം പോലീസ് ആർന്നപ്പോൾ പഴയ തൊപ്പിയായിരുന്നു എനിക്ക് നാടകത്തിനൊക്കെ തന്നു. കാറ്റ് കൊടുപ്പ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഡിസ്പെൻസറിയിൽ ഉദയഭാനു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അറ്റൻഡറാണ്. അറ്റൻഡർ പുള്ളിയുടെ അറ്റൻഡർ ഇത് തരാൻ കാരണമാണെന്നറിയോ, ആ ഷർട്ട് ചോദിച്ചപ്പോൾ തന്നത്. ഞാൻ രാവിലെ 2 ബക്കറ്റ് വെള്ളം പഞ്ചായത്ത് കിണറ്റിൽ നിന്നും കോരി ഈ സിറ്റിയിലൂടെ 2-3 കടകളുള്ള അതിലൂടെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടു. പുള്ളി പഞ്ചായത്തിൽ നിന്ന് ൊന്നും പോകില്ല. അപ്പൊ എനിക്ക് മാസം 12 രൂപ വരും. ആ 12 രൂപ വരുമ്പോഴത്തേക്ക് വലിയ ഇത്തിരി വണ്ണമുള്ള ഈ ഗവൺമെന്റ് ആശുപത്രിയിലെ 2 മരുന്ന്, ഒരു ചുമല കളർ മരുന്ന്, ഒരു മഞ്ഞക്കളർ മരുന്ന്. മഞ്ഞക്കളർ ചുമക്കുള്ള ചുമ പനി, ഈ
മഞ്ഞ ചുമല വയറ് സംബന്ധമായ സംഭവം, അതായത് കാർന്നമാര് ഗവൺമെന്റ് ആശുപത്രി അത് മേടിച്ചു കുടിച്ചാൽ പോവും. അതിന്റെ ഡോസ് ചെറുതാക്കി വലിയ കുപ്പിൽ ഒഴിച്ചിട്ട് ഈ ബക്കറ്റിൽ നിന്ന് 4 കപ്പ് വെള്ളം ഒഴിച്ച് നിറച്ചു വെച്ചിട്ട് പോകുമ്പോൾ എനിക്ക് 12 രൂപ അങ്ങനെ ബന്ധത്തിന്റെ പുറത്ത് ഈ ഷർട്ട് കിട്ടി കാക്കി. അപ്പൊ തൊപ്പിയായി കാക്കിയായി. പാന്റ് സാധാ ഒരു കറുത്ത പാന്റ് ഇട്ടു. പാന്റിലേക്ക് നമ്മള് അവിടെ നിന്ന് അവിടെ കാക്കി പറഞ്ഞില്ല, ഇങ്ങനെയാണ് പോലീസ് ചെയ്യട്ടോ. ഈ പോലീസ് അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, എനിക്ക് ഈ പാൻ്റെ ഉള്ളത് എൻ്റെ ഓക്കെ. ഇപ്പം സുര എല്ലാവരും സാധനങ്ങളൊക്കെ കൊണ്ടൊന്നില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നിന്റെ എല്ലാം എല്ലാം ശരിയാതാവും പറഞ്ഞു. നാടകം തട്ടേ ഇത് കളിക്കോട്ടോ. എഞ്ചിനീയർ വരേണ്ട സമയത്ത് ഞാൻ നോക്കിയപ്പോ സുരേന്ദ്രൻ ഒരു മതിയായ പെട്ടി, ഈ ട്രങ്ക് പെട്ടിയില്ലേ, ഈ മൂലയില് പെയിന്റ് അടിച്ചേക്കണ ഇരുമ്പിന്റെ പഴയ പടവ കാണിക്കുന്ന വലിയ പെണ്ണ്, അതാ അവരുടെ വീട്ടിലുള്ള സൂട്ട് കേസ് അല്ല. ഇതും വലിച്ചോണ്ട് സ്റ്റേജിലേക്ക് കയറുന്ന നാടകം എല്ലാവരും ചിരിച്ചോണ്ടോ നാടകം പൊളിഞ്ഞു. ആ നാടകത്തിന്റെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നാടകം പിന്നെ കളിക്കാൻ പറ്റില്ല. അത് കുറച്ച് എല്ലാവരും തിരിച്ച് അങ്ങോട്ട് ചെന്നറി ഇങ്ങോട്ട് കയറി. ഇതാണ് എന്റെ കളരി, ഇതാണ് കളിച്ചോണ്ടിരിക്കുമ്പോഴുള്ള കലാകളരി. ഇതൊന്നും അല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു 10, 18, 19 വയസ്സോളം ഒക്കെ ആകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഏത് ഈ ട്രൂപ്പ് അല്ലല്ല, 19, 20 വയസ്സിലാണ് ഈ ഇങ്ങനെ പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെടുന്നു, അങ്ങനെ ട്രൂപ്പ് അങ്ങനെ പോയി, അങ്ങനെയാണ് വന്നത്. സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ കഥാപാത്രം മനസ്സിലാക്കി കൃത്യമായിട്ട് ഇങ്ങനെ റിഹേഴ്സലൊക്കെ വീട്ടിലൊക്കെ തന്നെ ഇരുന്ന് ഇങ്ങനെ ഒന്നുമില്ല, സ്പോട്ടിൽ നിന്ന്. അതാരും വീട്ടിലൊന്നും റിഹേഴ്സൽ നടന്നു, ഒരു ഗ്രൂമിങ് പോലെ ഒന്നും നമ്മളിപ്പോ ഒരാ കഥ കേട്ട് കഴിയുമ്പോ നമ്മൾക്ക് ആ കഥാപാത്രം ആരാ, അയാൾക്ക് എന്താണ് ജോലി, എത്ര പ്രായമുണ്ട്, എത്ര പ്രായമുണ്ട്, എന്താണ് ജോലി, പിന്നെ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ നോക്കും. ചുറ്റുപാടുകളുണ്ടെന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും ഈ സിനിമയിൽ കാണുന്ന എല്ലാ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ സാങ്കല്പികം മാത്രമാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ചില സിനിമകളില്, ആ സിനിമയിൽ വല്ലതും സാങ്കല്പികമാണെന്ന് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ 100 പടത്തിലും നമ്മൾ സമൂഹത്തിലുള്ളവരെ ചുറ്റുമുള്ളവരെ അങ്ങനത്തെ ഉള്ള ആള് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ, ഒരു മാറ്റമില്ല. അത് എല്ലാ എല്ലാ ആൾക്കാരും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഡയലോഗ് പഠനമുണ്ടോ കൃത്യമായിരുന്നിട്ട് സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞ ഡയലോഗ് ഇരുന്ന് മനഃപ്പാടം ആക്കുന്നു? സ്ക്രിപ്റ്റ് നമ്മൾ ആദ്യം മേടിക്കും, ചെന്നത് പിള്ളേരോട് ചോദിച്ചു മേടിക്കും. ആ പിള്ളേരൊക്കെ എപ്പോഴും ആ പിള്ളേരെ തിരക്ക് കൂട്ടോ, നമ്മൾ പുറമെ നടന്നിട്ടാണ് മേടിച്ചെടുക്കുന്നത്. മേടിച്ചെടുത്തൊന്ന് വായിക്കും, ശരിക്കും ആ പോർഷൻ വായിച്ച് ആ അപ്പുറം നമ്മുടെ പിന്നെ ഇപ്പം ഞാൻ ആരുടെ കൂടെ അഭിനയിക്കണമെങ്കിൽ അങ്ങേരുടെ ഡയലോഗും നമ്മൾ പഠിക്കണം. ആ അങ്ങേരുടെ ഡയലോഗ് നമ്മൾ ബയ്യാർട്ടാക്കി ഏതാണ്ട് ബയ്യാർട്ടാക്കി വെക്കണം. എന്നാ പറയാം, അല്ലെ എൻ്റെ ഇവിടെ ആ ബിഗിനിങ് എവിടെയാന്നൊക്കെ അറിയണം, എവിടെയാണ് തുടങ്ങണം. ആദ്യം മുമ്പ് പറഞ്ഞ ടൈമിങ്ങിൻ്റെ അസുഖം പറഞ്ഞു. ഇപ്പം അങ്ങ് മോനൊരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഓടും. ആ പണ്ടൊട്ടും ഓടൂല, അങ്ങനെ ഫിലിം മാറുന്നപ്പോ ഇപ്പം മാച്ച് വാച്ചെടുക്ക. ഇപ്പൊ ഒരു ചെറിയ കഴിവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവനെ പരിപോഴിപ്പിച്ചെടുത്ത് ഇപ്പൊ പ്രൊഡ്യൂസർ ആളാണെങ്കിൽ കലാകാരനാക്കി വിടാന്ന് തട്ടി ക്യാമറ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പണ്ടങ്ങനെ അല്ല, രണ്ടാമത് തെറ്റിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അവിടെ രണ്ടുമൂന്നേരം വിളിക്കും, ഇത് എവിടെ നിന്ന് കിട്ടിയത് മുതലെന്ന്. അത് വേറെ സംഭവമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞേ ആ ടൈമിങ് ഇങ്ങനെ പഠിക്കും, നമ്മൾ വൈകാട്ടാക്കും. അതുപോലെ നമ്മുടെ ആ ടീമുകളും പഠിക്കും, എല്ലാവരും കറക്റ്റ് ടൈമിങ് പഠിക്കും. ഒരുപാട് ചെറിയ വേഷങ്ങൾ ഇതൊരു സമയമുണ്ടായിരുന്നു. അപ്പൊ അവിടെയാണെങ്കിൽ പോലും ബിഗ് ബിയിലെ ഡോഗ് ഷംസും അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളല്ലേ, രണ്ട് പഗ്ഗിനിയും പിടിച്ചു വന്ന് അള്ളാ ബിലാലിക്ക ഡയലോഗ് ആ പട്ടികളില്ലേ കുഞ്ഞുങ്ങള്, അതിനൊരു കഥയുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ഇതുങ്ങളെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് വളർത്തണ, അപ്പൊ അള്ളാ ബിലാലിക്ക കഴിഞ്ഞു, ഈ പട്ടിയൊക്കെ ആയിട്ടിരുന്നു എല്ലാം ഒരു 10 കൊല്ലത്തിന് ഇപ്പറെ ബിഗ് ബിയിലെ പട്ടികൾ എന്ന് പറഞ്ഞ് തൊടുപുഴയിലെ ഇത് കിടന്നു ജോസഫ് സാറിന്റെ ഇതില്ലേ കാർഷിക മേള, അതിനകത്ത് ഈ ബിഗ് ബിയിലെ വല്യവന്മാരായി എന്റെ ഇത്രയല്ലായിരുന്നു. അത് 5-8 വർഷം കഴിയുമ്പോ വലിയ പട്ടിയായിട്ട് എഴുതിയില്ല ബിഗ് ബിയിലെ 2 പട്ടികൾ കാൽച്ചിക്ക് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പിയറൻസ് വരെ ശരിയാക്കി തന്ന അമൽ സാറാ, പിന്നെ ആ കെട്ട പിന്നെ ബനിയന്റെ മുകളിലും അങ്ങനെ കൊച്ചിയിൽ പെണ്ണങ്ങനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെന്നു ചോട്ടാകുമ്പോ അപ്പുറം നടക്കുന്നു. പിന്നെ മമ്മൂക്കയുടെ എക്സ്പീരിയൻസ് അതിനു മുമ്പ് ഉള്ളത് കൊണ്ട് അടുത്തൊക്കെ എടുക്കാം
എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് സൈഡുകളെ പറഞ്ഞു പോവാം. പിന്നെ നമ്മളങ്ങനെ ഒന്നും സംസാരിച്ച് ബോറടിപ്പിക്കാറില്ല. അന്ന് പ്രതീക്ഷിച്ചിരുന്നു ഷൂട്ട് ചെയ്യുമ്പോ ഈ എന്താ ഡോക് ഷംസിന് ഇത്ര ശ്രദ്ധ കിട്ടും സിനിമയുടെ റിലീസിന് ശേഷം? ഇല്ല ഓർത്തില്ല. ഇപ്പോഴും ട്രോളുകളിലാണ് സ്ഥിരമായിട്ട് എനിക്ക് എന്റെ സംഭവം അങ്ങനെ വലുതാവുന്നു എനിക്കറിയാം. ബാറിൽ കയറിയപ്പോ കണ്ട ഒരാള് ആഹ്ലാദിച്ച് പറയണു, പിന്നെ ഫോട്ടോ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തിലേക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് ഈ പടത്തിന്റെ ഒരു ബലായിരുന്നു, ഇമ്പാക്ട് ഉണ്ടാക്കി. ബിലാലിലോട്ട് വരുമ്പോഴും ഡോഗ് ഷംസും ഉണ്ടല്ലോ ഒരു ഭാഗമായി. അഭിലാലിന്റെ കാര്യം ഞാൻ ഉള്ളി സാറിന് ഉള്ളിയാർ സാറല്ലേ, ഇവിടെ ചോദിച്ചു. ഒരു പുള്ളി പറഞ്ഞു ജാഫർ ഉണ്ട് പടത്തില്, പട്ടിയും പൂച്ചയും കച്ചവടമൊന്നും അല്ല, ഹൈടെക് ആയോ എനിക്കറിയില്ല എങ്ങനെ പറയണ. ഹൈടെക് പുള്ളി ഇതാണ് എന്തോ വലിയ സംഭവങ്ങളാ പറഞ്ഞു ഉള്ളി ജാഫർ. അത് ചെയ്യാൻ എന്നാന്നറിയാം ചോദിക്കാൻ കാരണം, ഞാൻ ഈ ആഷിഖ് അബി സാറിന്റെ മറ്റേ നാടകം ചെയ്യാമ്പം ഉള്ളി സാറാണുള്ളത് എന്റെ. അപ്പൊ ഇങ്ങനെ ചോദിച്ചു ഞാൻ ഈ ബിഗ് ബി ഇവര് ബിലാൽ എന്ന് പറഞ്ഞിട്ട് ബിലാൽ ടു ബിലാൽ ടു എന്നല്ലാരും പറഞ്ഞു. ബിലാൽ അനൗൺസ് ചെയ്തപ്പോ തൊട്ട് എനിക്ക് കണക്കപ്പുറത്തിരുന്ന് എന്നോട് ചോദിക്കും ബിലാൽ ടു ഉണ്ടോ ബിലാൽ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും അങ്ങനെ ചോദിച്ചു ഉണ്ടാവുമായിരിക്കും പിന്നെ അതിനകത്തുണ്ടായിരുന്നല്ല പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഊരി പോവാറുണ്ട്. അപ്പൊ ഇതൊന്നും തൃപ്തപ്പെടുത്താൻ വേണ്ടി ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് യാതൊണ്ട് കനകത്തിൽ നേരത്തെ പറഞ്ഞ ബാക്കി ചോദിക്കുകയാണെങ്കിൽ ഈ ഡയലോഗുകൾ കൊടുക്കുന്ന റിയാക്ഷൻസ് ഉണ്ടല്ലോ പലയിടത്തും, എന്താ സൂര്യയുടെ ക്ലോസ് ഫ്രെയിമിൽ റിയാക്ഷൻസ് വരുന്നത്. അപ്പൊ ഈ റിയാക്ഷൻസ് എടുത്തിട്ട് ജാഫർ സെൽഫ് ആയിട്ട് അപ്പൊ സ്പോട്ടിൽ ഇടുന്ന റിയാക്ഷൻസ് അപ്പൊ അവര് പറയുകയല്ലേ. അപ്പൊ നമ്മളിപ്പം കണ്ടോണ്ടിരിക്കുമ്പോ എടുക്കാൻ പറ്റില്ല, ടു ക്യാമറ ഒക്കെ വെച്ചിരിക്കുമ്പോ ഇതിപ്പോ കണ്ടില്ല പൊസിഷൻ മാർക്ക് വരും ലുക്ക് വന്നിട്ട് നമ്മൾ ആ ചെയ്ത സാധനം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ. എതിർ പാർട്ടി പറഞ്ഞതല്ല, അത് കേട്ടോണ്ടിരിക്കുന്ന സാധനം. ഇപ്പൊ മോൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ മോൻ ചോദിക്കാതെ തന്നെ മോന്റെ ഇത് കേട്ടോണ്ടിരിക്കണ ചുമ്മാ കാണിച്ചു തരാം. ഞാൻ കേട്ടോണ്ടിരിക്കൂലേ അങ്ങനെ അങ്ങ് പോകും. വേറെ കേട്ടോ അങ്ങനെയൊക്കെ അതേ പോണേ, അത് എല്ലാവർക്കും അറിയാവല്ലോ. മൂലമൊക്കെ അതാ ചെയ്യണേ. ഇത് ഒരു ഡയറക്ടർ ഇത് കണ്ടെത്തിപ്പെടുമ്പോഴാണ് ഇത് ഇതോടെ വരുമ്പോഴും ഇങ്ങനെ അങ്ങ് ചെയ്യാറ് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാം. എല്ലാവർക്കും സ്പർശനൊക്കെ അല്ല, ഈ സൂര്യയുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് നിൽക്കുന്ന ഈ മദ്യപാനിയാണ്. എന്നാ സൂര്യ ഒരിക്കലും ഓവറായി പോകുന്നില്ല, കൃത്യം കൺട്രോൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇടുന്ന റിയാക്ഷൻസ് ആണേലും ആ മീറ്ററിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് റിയാക്ഷൻസ് ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ സമയത്ത് ഞാൻ ചോദിച്ചേ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് ഇടണോ അത് ഇടണോ, അത്തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനോട് ചേർന്നല്ലോ, അതിനോട് പുള്ളിയായിട്ട് യോജിച്ചു പോയല്ലോ ഡയറക്ടറുമായിട്ടേ ചോദിച്ചപ്പോ ചർച്ചയിലൂടെ ഇച്ചിരി കേറി അങ്ങനെ പറയുന്നേ ഒരു ഇച്ചിരി കുറെ അച്ഛാ. ഞാൻ ആദ്യം തന്നെ പറയും നമ്മള് മിമിക്രി എന്നാ വന്നേ. അപ്പൊ മിമിക്രി സ്റ്റേജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ആക്ഷൻ ഒക്കെ ആണെങ്കിലും സംസാരം ഇച്ചിരി ഓളിയത്തിലും പറഞ്ഞ ആക്ഷൻ ഒക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടാൽ അകലിരിക്കുന്ന ഒരു കാണുള്ളൂ. നാടകത്തിനും നാടകം മിമിക്രി അതൊക്കെ ആ സംഭവം ആ സാധനം സിനിമയുടെ ഈ ഫ്രെയിമിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളത് കൂടുതൽ ഇട്ടാൽ അത് വിഷയം വരും. ആ ബാലൻസ് ഒക്കെ നമ്മള് ചോദിച്ചു മനസ്സിലാക്കി വെച്ചു. അപ്പൊ പുള്ളി അതിനകത്ത് ഇടപെട്ട് ഇടപെട്ടിട്ട് അങ്ങനെ ചോദിക്കും അതിനെ പറഞ്ഞൊക്കെയാ. അതുകൊണ്ടാണ് അതങ്ങ് അങ്ങനെയാണോ അല്ല നമ്മളിതെല്ലാം കുടഞ്ഞിടുമല്ല. ആ എന്നാ പിടിച്ചോ കുറെ അങ്ങ് ടിക്കറ്റ് എന്ന് പറഞ്ഞ് കുടഞ്ഞിടാൻ അതിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടോ? ഉണ്ട്, പക്ഷെ അത് ആവശ്യത്തിന് ചോദിച്ചു മനസ്സിലാക്കി തന്നു. ഇനിയിപ്പോ വരാനിരിക്കുന്ന സിനിമകളിൽ അജഗജാന്തരം ഒരു അമ്പലം പ്രസറുണ്ട്. അതെ, അജഗജാന്തരം എന്താ പറയാളെ, അജഗജാന്തരം ഒരു മാസ പടം, അത് വേറെ റൂട്ട് പടം. അടി അടിയോടടി പേപ്പയവരെ കൂടി അടി ഉണ്ടാക്കണം. ഞാൻ സ്റ്റണ്ട് മാസ്റ്ററും ഒക്കെ വെച്ച് ചെയ്ത് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതൊക്കെ ബ്ലോക്കും ഒക്കെ ഇട്ട് നമുക്ക് പറ്റാതൊക്കെയല്ലേ. ഇത് മാസ്റ്റർ പറഞ്ഞ് കൊടുത്ത് ആക്ഷൻ പറയുമ്പോഴത്തെ അടി ഒറിജിനൽ അടിയില്ലേ, അടി അതാ പൊടിമണ്ണ് രണ്ട് കൂമ്പാരം മണ്ണ് കൊണ്ടിട്ട് വേർ ഇതില്ലേ മറ്റേ കംപ്രസർ വെച്ചിട്ട് അകത്ത് വെച്ചിട്ട് ഷോർട്ട് എടുക്കണം പൊടിക്കാത്ത അല്ലാത്ത ചുമ. പക്ഷേ അതൊക്കെ അങ്ങ് ഒരു അമ്പലം മൊത്തം എടുത്തേക്കല്ലേ, അതിന്റെ സ്ഥലങ്ങൾ മൊത്തം ലോക്ക്ഡൌൺ ഇല്ലായിരുന്നു അന്ന്. അതെ, ഇത്ര ആൾക്കൂട്ടങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു. അതില്ല, അതുകൊണ്ടായിരുന്നു ഈ പടം നടക്കൂല. അതെ, ആ ഈ കൊറോണ ഉള്ള സമയത്താണെങ്കിൽ പടം നടക്കൂല, അത്രയും ക്രൗഡ് ഒക്കെ ഇല്ലേ. പക്ഷെ അത് കഴിഞ്ഞു, അതിപ്പോ സമയത്ത് കഴിഞ്ഞു. അമ്പല പ്രസിഡന്റ് അടി കിട്ടുന്നുണ്ടോ? ഏതാ പ്രസിഡന്റിന്റെ അടി കിട്ടുന്നുണ്ടോ?
അമ്പല കമ്മിറ്റി ഇല്ല പ്രസിഡന്റ് ചാടി ഓടിക്കളെ ആനേനെ ആന പ്രശ്നം ആന പ്രശ്നം അത് ഇങ്ങനെ ആനേനെ ബുക്ക് ചെയ്യുന്നതും മറ്റേ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് നടക്കൂല്ലേ ആ ബുക്ക് ചെയ്യുന്നത് ചെറിയ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ അങ്ങനെയാണ് അപ്പൊ ഇത് വെളിവാൾ കണ്ടു ഇങ്ങനെ നടക്കും നടന്നിട്ട് ഒരു കുഴപ്പമില്ലാത്ത ആള് പക്ഷെ പറഞ്ഞു വിളിച്ചു കഴിയുമ്പോഴത്തേനും കുറെ പൈസ ഉണ്ടാക്കിയേക്കോ രണ്ടുപേരും ഞാനും അപ്പൊ ആ സംഭവം അറിയൂലോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെയുള്ള അക്രമമാണ് അവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായി ഇത് വേറെ സംഭവമാണ് അവിടെ നടക്കണേ ആനക്കാരും ഇവർ തമ്മിൽ അടി അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറൊരു പോർഷനിലൂടെ ഇതങ്ങ് പോവാ പക്ഷെ ഉത്സവം നടത്തുന്നൊക്കെ നമ്മളാ ബാലക്കാരൊക്കെ പിടിച്ച് പൂട്ടി വിടൂല്ലേ താമസിച്ചൊന്നും പറഞ്ഞ് പൂട്ടി അടിച്ച് അവരുടെ അടുത്ത് അവരെ ദ്രോഹിച്ചോണ്ടല്ലോ കേസില് എല്ലാവർക്കും സാമ്പാർ കൊടുത്ത് അടി ഒക്കെ കൊടുക്കാൻ തോന്നും അങ്ങനത്തെ ഒരു സാധനം അത് വേറൊരു ടൈപ്പ് പോകണം അപ്പൊ ഇതുപോലെ ഈ പല സ്റ്റൈലിലുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട് അപ്പോ ആദ്യം സിനിമ തുടങ്ങിയ സമയത്ത് ഒരേ പാറ്റേണിലുള്ള കുറെ ക്യാരക്ടേഴ്സ് വരുന്നു അതിന് ഇപ്പോഴത്തേക്ക് ഇതുപോലെ പല എക്സ്ട്രീമിലോട്ട് എക്സ്പ്ലോർ ചെയ്യുക ജാഫർ ഇടുക്കി നടനെ പല സംവിധായകരും മുന്നോട്ട് കൊണ്ടുവരാണ് പല സ്റ്റൈലില് അപ്പൊ അതില് എന്താ തോന്നുന്നത് ഇത്തരത്തില് അതില് തോന്നുന്നു പറഞ്ഞാൽ നമ്മളിപ്പം ആ ടൈപ്പ് പടം ചെയ്തുകൊണ്ടിരുന്നപ്പം ആ ടൈപ്പിനെ വിളിക്കൊണ്ടായിരുന്നുള്ളൂ അപ്പം ആ ടൈപ്പ് തന്നെ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു നായാട്ട് സിനിമ ഉണ്ടായിരുന്നു അതെ പറഞ്ഞു അപ്പൊ അതും ഈ പറഞ്ഞ പോലെ മീറ്ററൊക്കെ ചോദിച്ചും പിടിച്ചോണ്ടോ കഥയൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ തേവരക്കോളേജിന്റെ ആ റൂമിൽ വെച്ചിട്ട് പുള്ളിയുടെ പറഞ്ഞു കഥ പുള്ളിയോടാണ് നമ്മുടെ അഞ്ച് കുറേ ഡേറ്റ് മാറി 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 വന്നിട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യണമായിരുന്നു അപ്പൊ ഈ കഥയും കേട്ടോണ്ടിരിക്കുന്ന ആ ധൃതി പുള്ളിക്ക് മനസ്സിലായി കൊറോണ തുടങ്ങിയ സമയമാണ് പുള്ളി കൊറോണ ചില പേടിയുള്ളായിരുന്നു പാവം എന്നിട്ട് അപ്പൊ തന്നെ പറഞ്ഞു എന്റെ പോർഷൻ അവിടെ ചെയ്തോളൂ എനിക്ക് കഥയൊന്നും ഇപ്പോഴും അറിയാൻ പാടില്ല നാട്ടില് അപ്പൊ ഇതാണ് സംഭവം നമ്മൾ അന്നേരം ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലേ ഈ കുഞ്ഞുഞ്ഞേട്ടൻ കുഞ്ഞുമോൻ ഈ കുഞ്ഞുമോനെ ഞാൻ കണ്ട പോലെ അങ്ങനെ വേറൊരു പടത്തില് സംസാരിച്ചുമ്പോ നമുക്ക് എടുക്കാം എവിടെന്നെങ്കിലും ഒക്കെ പിന്നെ എന്നെ എനിക്ക് തന്നെ ഒന്നും എടുക്കാമല്ലോ ആ നല്ല ഞാൻ അപ്പൊ ഞാൻ എനിക്ക് തന്നെ ഞാൻ തന്നെ ഒന്ന് എടുക്കാം പിന്നെ വേറെ ഏട്ടനെ എടുക്കാം മനസ്സിലായില്ല അങ്ങനെ കുറെ ആൾക്കാരെ അങ്ങ് എടുക്കാം ഞാൻ അത് പറിച്ചു വന്ന മുടിവെട്ട് കാര്യങ്ങളൊക്കെ അല്ലേ അതിലുള്ള ഓരോ ഐറ്റംസ് ചെയ്യുന്നതൊക്കെ നമ്മള് നോക്കി കണ്ടു ഇതൊക്കെ നമ്മളിപ്പം നമ്മൾ മുടിവെട്ടാൻ കയറി ചെന്ന് നോക്കിട്ടെ അപ്പൊ ആ നമ്മള് വെട്ടിക്കൊണ്ടിരുന്ന നമ്മള് വേറെ ചിന്തിച്ചുകൊണ്ട് കണ്ണാടി നോക്കി ഇവൻ എന്നാ ചെയ്യണമെന്ന് ചുമ്മാ നമ്മളതിലൊരു ചെയ്യുന്നൊക്കെ കാണിക്കുക എങ്ങനെയൊക്കെ ഈ കൈയുടെ ഈ പിടുത്തമൊക്കെ അല്ലേ അപ്പൊ പഠിക്കുമ്പോഴൊക്കെ അവര് കറക്റ്റ് ആ പിടുത്തമൊക്കെ അത് ചുമ്മാ കരുത് ഇപ്പൊ ഇവിടെ പഠിക്കാൻ നിർത്തി ഈ മൂക്കിനെ ഇവിടെ പിടിച്ച് പൊക്കി നമുക്ക് വേനലെടുക്കല്ലേ അപ്പൊ അവര് തുടങ്ങേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവര് പിടിക്കേണ്ടതും നമുക്ക് വേനലെടുക്കാൻ അങ്ങനെ ചെയ്യണ്ടേ അപ്പൊ ആ മാനസം ആ അയാളെ തന്നെ കാണിക്കുന്നത് ചുമ്മാ നോക്കിയിരുന്ന സമയങ്ങളത് തന്നെ കാണിക്കണേ ആ ഉള്ളു ഒന്ന് മനസ്സിലിട്ടാതെ എന്റെ ഒന്ന് ബാലൻസ് ചെയ്ത് പോയി കഴിയുമ്പോ ചെറുതായിട്ട് അങ്ങോട്ട് പോകും അതെനിക്ക് മൂന്നാല് പടത്തില് ഈ ബാർബർ ഷോപ്പിലെ നഗരം സിനിമ അതിനകത്ത് അതുണ്ട് പിന്നെ വേറെ ഒക്കെ ഉണ്ട് ഈ മഹേഷ് മഹേഷ് പ്രതികാരം എന്നൊരു ബ്രേക്ക് ഉണ്ടായിരുന്നല്ലോ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പൊ എങ്ങനെ കുഞ്ഞുമോനോട് എത്തുന്നത് കാരണം അത്രയും നാള് ചെയ്ത് ജാഫർ ഇടുക്കി നമ്മള് കുഞ്ഞുമോനില് കാണുന്നുണ്ട് അത് എങ്ങനെയായിരുന്നു അതിലോട്ട് അങ്ങനെ കുഞ്ഞുമോനെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് വീട്ടിലുള്ള ഈ ക്യാരക്ടറിലോട്ട് വരുന്നത് എങ്ങനെയായിരുന്നു ഒന്ന് ഇപ്പൊ ദിലീഷ് പോത്തന്നെ ഒരു വിളി വരുന്നത് വിളി വന്നതെന്ന് പറഞ്ഞാ ഈ ദിലീഷ് ഭായി ഒക്കെ ശ്യാം പുഷ്കറും ദിലീഷ് ഭായി ഒക്കെ മണീനെ കലാഭൂമിനെ കാണാനായിട്ട് ഈ കാക്കനാട് ഒരു പണി തീരാതെ നടക്കുന്ന ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ ഫൈറ്റ് നടക്കുക ഫൈറ്റ് മാഷ ഞങ്ങളെല്ലാം അതിന്റെ മുകളിൽ കയറി നിൽക്കുന്ന സമയത്ത് ഈ മണീനെ കാണാൻ താഴെ വന്ന് നിന്നതാണ് ദിലീഷ് പോത്തനും എന്നാ ഇവരും സിനിമയുടെ ഒക്കെ കാര്യം പറയുന്നത് സിനിമ ദിലീഷ് ആണെങ്കിലും അഭിനയം ഒക്കെ നല്ല രസകരമല്ലേ പുള്ളിക്ക് അഭിനയമായിരുന്നായിരിക്കും ആദ്യം അപ്പോ ഇത് കാണാൻ വന്നു ഒന്ന് കാണാൻ വന്നു ഒരു സൈഡില് മണി എന്നെ കണ്ടോ കണ്ടല്ലോ എന്ന് എനിക്കറിയില്ല അന്ന് എന്നോട് ചേട്ടാ ഞങ്ങള് ചെറിയ സിനിമ ചെയ്യുമ്പോ നമ്മളോട് സഹകരിക്കുന്നത് എത്ര വർഷം മുമ്പ് പറയാന്നറിയോ അതിനുശേഷം ഇന്നാളല്ലേ ഇത് നടന്നേ ആ ഒരു അഞ്ചെട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്നെ എനിക്ക് വിളിക്കുന്നത് ഇങ്ങനെ ഇടുക്കിയിലാണ് അതാണ് ഇതാണ് അപ്പൊ അങ്ങനെ കണ്ടു കേട്ടു ഇടുക്കി ചെന്നു ആഷിക്ക് പ്രസാർ അവരെ അല്ലേ പ്രൊഡക്ഷൻ അപ്പൊ അങ്ങനെ പോയി രാവിലെ ലൊക്കേഷൻ ചെന്നപ്പം എന്നെ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ 40 ദിവസമായി വന്ന് 10-40 ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ രീതിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക ഈ കേട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ നമ്മൾ അങ്ങോട്ടും വർത്താനം പറഞ്ഞു കളിപ്പിച്ചാൽ മതി എന്ന് ഒരു സാധനം പറഞ്ഞു അങ്ങോട്ടും കൂടെ പറഞ്ഞു അങ്ങനെ തന്നെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും കൂടെ പറഞ്ഞു കളിച്ചാൽ അത് കുഞ്ഞുമോൻ അങ്ങോട്ടും കൂടെ പറഞ്ഞാ അത്രേ ഉള്ളൂ ഈ ഇതുപോലെ കുഞ്ഞുമോൻ അതാണ് തൊടുപുഴ എന്നൊരു ആലോചന കുഞ്ഞുങ്ങളെന്നുണ്ട്
പയറിന്റെ ഒരു പയറിന്ന് കിടപ്പില്ലേ ചൊല്ലി കൊച്ചിന്റെ ഇയാള് അങ്ങനെ ഒരു സംഭവം ചെയ്യണം ചുമ്മാ ചാടിക്കറിച്ച് പറയാൻ പറ്റിയല്ല അത് ഇവിടെ ഒരു ദേഷ്യത്തിൽ അലക്കിക്കൊണ്ടിരിക്കണം ആ സമയത്ത് എന്റെ തൊഴിലെന്നൊരു ആലോചന വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞോ കൊണ്ടെന്നാ രണ്ടു ലക്ഷം എന്ന് പറഞ്ഞ് ഇവിടെ കുമ്പളം അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ ഈ പെണ്ണി ഞാനിപ്പോൾ ഇട്ടു വലിയ വിഷയം ഉണ്ടായിക്കളയും ഒരു നൈസായിട്ടും കൂടെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ച് പല്ലൊക്കെ തേച്ച് അതെ അത് പറിച്ച് എന്നാലേ ശരിയാവുള്ളൂ അതാ ശരിയാവുള്ളൂ അതുപോലെ എനിക്ക് അതിൽ തുടക്കത്തിൽ ആ പെക്കുച്ച് പേരൊക്കെ എഴുതി വെള്ളം കളയില്ല വെള്ളം ഇങ്ങനെ ഊറ്റി കളയും നമ്മൾ ഈ ഹൈറേഞ്ചിലൊക്കെ ആണെങ്കിൽ എവിടെ ആണെങ്കിലും പൈപ്പ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ പൈപ്പ് പിള്ളേർ തുറന്നു വിട്ട് കഴിഞ്ഞാൽ വല്ലാതെ ചൂടാകും ചില കാരണവരെ എടി പൈപ്പിലെ വെള്ളം കള എന്ന് പറയും അതാ അവിടെ കാണിച്ച ഇവള് ഈ കൊച്ചു നിന്ന് കഴിഞ്ഞാൽ അതവിടെ അവതരിപ്പിക്കാൻ പറ്റില്ല ഇവക്ക് താഴെ നിന്നൊരു പേരൊക്കെ കിട്ടുകയും ചെയ്തു ഇത് പുള്ളി കഴുകി വെളുപ്പിച്ചോണ്ടിരിക്കുക അതിനാ പറയണം പൈപ്പിലെ വെള്ളം തീർക്കാതെ പോയി കുറേ വെള്ളം കഴുകി കൊടുത്തിട്ട് പറഞ്ഞു ആ കൊച്ചിനെ പറഞ്ഞു അതെന്നാ മനസ്സിലായി നമ്മൾ ഈ കുഞ്ഞുമോൻ എന്നുള്ള ക്യാരക്ടർ പറഞ്ഞു കുഞ്ഞുമോന്റെ ഒരു പാത പിന്തുടർന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ആ രീതിയിൽ വന്നിരുന്നു ഒരു ഇടുക്കിയുടെ മണമുള്ള കഥാപാത്രങ്ങളോട് പ്രത്യേക ഇഷ്ടമുണ്ടോ ഇടുക്കിയുടെ മണത്തിൻ്റെ എനിക്ക് പ്രത്യേകിച്ച് ഇടുക്കിയുടെ മണം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ ആൾക്കാരെ മാത്രമേ മണമുള്ളൂ എന്ന് ഞാൻ പറയില്ല എല്ലാവർക്കും എല്ലാ ജില്ലക്കാർക്കും നല്ല ഇതൊക്കെ ഉണ്ട് പക്ഷെ അതെൻ്റെ അല്ല എനിക്ക് തരുന്നത് അതാ എനിക്ക് കിട്ടുന്നതാണ് എനിക്കിപ്പം വേറെ വേറെ പടത്തിലൊക്കെ വേറെ ഭാഷ പറഞ്ഞിട്ടുണ്ട് വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പം മലപ്പുറം ആണെങ്കിൽ മലപ്പുറത്തിൻ്റെ സൈഡൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് തരുന്നതല്ല ഇടുക്കിക്കാരെ ഇടുക്കി സംഭവം വെച്ചിട്ടാണ് അപ്പോൾ അപ്പോൾ എനിക്കൊരു എളുപ്പമുണ്ട് എനിക്ക് കിട്ടുന്ന കഥാപാത്രത്തെ ഞാൻ ഒന്ന് കണ്ണോടിച്ച് പുറകോട്ട് നോക്കിയാൽ മതി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ കുഞ്ഞോനെ കണ്ടിട്ടുണ്ടല്ലോ ആ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ നമ്മളിപ്പം ആ പേരൊക്കെ വിളിച്ചു പറയും ഇന്നത്തെ കാലം പേരൊക്കെ വിളിച്ചു പറയും പറഞ്ഞു നല്ലത് പറഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ഒരു വീട്ടും പേരും ആ ചേട്ടൻ്റെ പേരുമാ കുഞ്ഞുമോന്ന് അല്ലെങ്കിലും അതിൻ്റെ ഒരു പേരുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കൊന്തയിട്ട് തോർത്തോട്ട് ഒരു കച്ചത്തോർത്ത് ആ കയ്യിലല്ലേ കച്ചത്തോർത്തിട്ട് പറമ്പില് ഇങ്ങനെയുള്ള ആളാ അതൊന്ന് പിന്നെ ഞാൻ ഈ ഒരു പിന്നെ ഈ ചിലപ്പോൾ ബാർബർ ബാർബേഴ്സിൻ്റെ ബാർബറല്ലേ ബാർബർമാര് അതിൻ്റെ അവരുടെ ഇത് ചെയ്യുമ്പോഴത്തേനും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ചിരിച്ച മുടി വെട്ടാനും എനിക്കറിയാം എൻ്റെ മോൻ്റെ മുടി വെട്ടും അയലോക്കത്തെ പിള്ളേരെ മുടി വെട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ അപ്പം അതൊക്കെ എൻ്റെ ഭാഗമായിട്ട് ചിരിച്ച് അറിഞ്ഞിരുന്നാ നല്ലതേ ഡ്രൈവിങ് ചിലപ്പം ഡ്രൈവർ നമ്മൾ ഒരു നടനായി വരുവാണെങ്കിൽ നമ്മൾ സൈഡിൽ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെർച്ചൊക്കെ ചെയ്യുകയൊക്കെ വേണം ഒത്തിരി ചിന്തിച്ചൊക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ കലാകാരന്മാരേ ഉള്ളൂ ആ ഇഷ്ടം പോലെ പുറകിലെ ആൾക്കാർ എന്തോരം പേരുണ്ടെന്ന് അറിയാം ഇപ്പൊ എന്നെ ഞാൻ ചെയ്യുന്നേക്കാളും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ പുറകെ കിടപ്പുണ്ട് പക്ഷെ അവർക്ക് ചാൻസ് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ അപ്പൊ അവര് നമ്മളെ അവര് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ആ പൊസിഷനിലേക്ക് അവർ വരാൻ നിൽപ്പണം എന്നുള്ള ചിന്താഗതി നമുക്കും വേണം അവര് വരുമ്പോൾ ഉന്തിക്കളരുത് അവരെ കയറ്റിവിടാൻ നോക്കണം പക്ഷെ അവര് കയറി പോകുമ്പോൾ നമ്മൾ പിടിച്ചു എന്നുള്ളത് ചിലപ്പോ അവരുന്തും ആ ഒന്നിലും അങ്ങനൊരു സംഭവമുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് പോയാൽ മതി നിൽക്കാം പക്ഷെ ഇതൊക്കെ വേണം ഉത്തരവാദിത്വം വേണം